നമ്മളിപ്പോൾ ആർത്തിങ്കലിലുള്ള ഒരു വീട്ടിലേക്ക് വരികയാണ് ആ വീട് നല്ല മനോഹരമായ ഉദ്യാനം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ആർത്തിങ്കൽ പള്ളിക്ക് സമീപത്ത് നിൽക്കുന്ന ഒരു വീടാണ് നമുക്ക് നാടുണ്ടോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആൾക്കാരൊക്കെ പ്രചരണത്തിന് വരുമ്പോൾ പല വീടുകളും അടച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ പതുങ്ങിയിരിക്കും ഇഷ്ടമല്ലാത്ത കക്ഷികൾ വരുമ്പോൾ നമുക്കൊന്ന് അടിച്ച് നോക്കാം നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രണ്ടുപേരും നമുക്ക് കൊണ്ടിരിക്കാം അല്ലേ അത് ഞാൻ സാധാരണ പറയേണ്ടത് നമ്മളെയാണ് അനുഷണിക്കേണ്ടത് അതിന് പകരം നമുക്ക് കൂടി ഇരിക്കാം നമ്മളെ അനുഷണിച്ചു വേണ്ട നമുക്കവിടെ പുറത്തിരിക്കാം വന്നാട്ടേ വന്നാലേ യേശി ആ എവിടെ എന്താ ചേട്ടൻ്റെ പേര് ജോസി എളമ്പാട് നമസ്കാരം എവിടെയാവേലിക്കര മാവേലിക്കര സ്കൂളിൽ ടീച്ചറാണ് ലാബ് അസിസ്റ്റന്റ് ആയിരുന്നോ അതോ ഫിസിക്സോ പഠിച്ചത് എവിടെയാ ബിഷപ്പിൽ ബിഷപ്പവേലിക്കരയിൽ പഠിച്ചു കെമിസ്ട്രിയായിരുന്നു പഠിച്ചത് എം എസ് സി ബി എസ് ബി എസ് സി പഠിച്ചു ചേട്ടൻ എന്ത് ചെയ്തിരുന്നു എസ് ആർ ടി സി ആയിരുന്നു റിട്ടയർ ചെയ്ത് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നോ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു പോകുന്നു അവിലേതല്ലേ അല്ലേ ഒരു സങ്കട വർത്താനാണ് പക്ഷേ എന്നാലും ഇപ്പൊ കിട്ടുന്നുണ്ടോ പെൻഷൻ കുറച്ചെങ്കിലും ഒന്നുമില്ല ആ പെൻഷൻ പോകുന്നില്ല പതിനഞ്ചു വർഷക്കാലമായിട്ട് ആ എംപാനൽ ജീവനക്കാരനായി എം പാനലാണ് ആ ആ എം പാനൽ പെൻഷൻ ഇല്ല അപ്പൊ പതിനഞ്ചു വർഷം പണിയെടുത്തോടുത്തു എന്തായിട്ടാണ് ഡ്രൈവറോ കണ്ടക്ടറോ ചെക്കറോ ഓഫീസിലോ മെക്കാനിക്കോ മെക്കാനിക്കൽ മെക്കാനിക്കൽ പാനായിട്ട് വർഷം പണിയെടുത്ത് ഒടുവിൽ പോകേണ്ടി ഉപേക്ഷിച്ച് പോകുന്നതല്ല ഞാൻ പിന്നെ നമ്മുടെ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജിനെ കൊണ്ട് കേസ് കൊടുത്തു ഞങ്ങളെ എന്ന് പറഞ്ഞു പതിനഞ്ച് വർഷം ജോലി ചെയ്തിട്ട് നമ്മൾ ശരിയല്ല എന്തെങ്കിലും ആനുകൂല്യം തരണം എന്ന് പറഞ്ഞു പക്ഷെ അത് സമ്മതിച്ചില്ല സംബന്ധിച്ചില്ല പിന്നെ അവസാനം അതിന്റെ ഹിയറിംഗ് വെച്ചു ഹിയറിംഗിൽ വെച്ചിട്ട് പിന്നെ മന്ത്രിയോട് പറയാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കിട്ടിയില്ല നിങ്ങൾ ഇറങ്ങി പോയി പറഞ്ഞു അപ്പൊ കെ എസ് ആർ ടി സിയിൽ പാനലായിരുന്നു ജോലി നഷ്ടപ്പെട്ട അതായത് ജോലി ആയതിനു ശേഷം ഇപ്പോൾ പിന്നീട് എന്ത് ചെയ്തു ജീവിതം മുന്നോട്ട് പോകാൻ പിന്നെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ഞാനൊരു എന്റെ വീടിന്റെ അടുത്ത് കോഴിക്കടയിട്ടു കോഴിക്കടയിട്ടു ആ ആ അതായത് കെ എസ് ആർ ടി സിയിലെ മെക്കാനിക്കായിരുന്നു അതിനുശേഷം എംപാനൽ പണി കഴിഞ്ഞതിനു ശേഷം വന്നിട്ട് കോഴിക്കടയിട്ട് ജീവിക്കുന്നു കോഴിക്കടയാണോ ലാഭം എംപാനൽ ആയിരുന്നോ ലാഭം കോഴിക്കട കോഴിക്കടുന്നു അല്ലേ എന്ന് അലിച്ച് നോക്കിയ നമ്മുടെയൊക്കെ ഒരു പൊതുഗതാഗത സംവിധാനത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം ഇപ്പൊ ചേട്ടൻ ഇത്രയും കാലം അതിനകത്തുണ്ടായിരുന്നുണ്ടേ ഈ കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാൻ ആരും വിചാരിച്ചില്ല നടക്കൂല പിന്നെന്താ പ്രശ്നം പ്രശ്നം പിന്നെ യൂണിയൻ നേതൃത്വം യൂണിയൻ നേതൃത്വമാണ് നടക്കും സുന്ദരമായിട്ട് സുന്ദരമായിട്ട് നടക്കും നടക്കും ഇപ്പൊ ഉള്ള തൊഴിലാളികൾക്ക് ഒരു അൻപതിനായിരം രൂപ നിക്ഷേപമായി കൊണ്ട് ഈ പ്രസ്ഥാനം സുഖമായിട്ട് നടത്തും സുഖമായിട്ട് നടത്താൻ പറ്റും എല്ലാ കടകളും കളയാം മക്കളല്ലേ ഞങ്ങൾ രണ്ടുപേരും എത്ര വർഷമായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ചു വർഷമായി പതിനഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അല്ലെ ഹാപ്പിയായി ജീവിക്കുന്നു ഇവിടെ തന്നെ വീട് വന്നു വാങ്ങിയതാണോ അല്ലല്ല പഴയ വീടിന്റെ ഭാഗമാണത് ഉദാഹരണം പള്ളി പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഉത്സവമായിരിക്കും കാണാം ആ മതസൗഹാർദ്ദ പെരുന്നാൾ പിന്നെ അയ്യപ്പന്മാരെ വന്ന് പള്ളിയിൽ മലൂരിന ഇവിടെ മലയൂരുന്നത് ആർത്തിങ്കൽ പള്ളിയിലാണ് അതാണ് നമ്മൾ ആർത്തിങ്കൽ പള്ളിയെ കുറിച്ചുള്ള കവിത കേട്ടത് മനോഹരമായ ഒരു സ്ഥലമാണ് രാവിലെ കാപ്പിടിയൊക്കെ കഴിഞ്ഞോ കാപ്പുടിയൊക്കെ കഴിഞ്ഞു ഞാൻ ചോദിക്കുന്ന എന്തിനാണെന്നറിയോ കാപ്പിയുണ്ടോ എന്ന് ചോദിക്കും രാം തീർച്ചയാണ് ആർത്തും വന്നാലും എല്ലാ മനുഷ്യരും അത്രയും ആദ്യതേ ഉള്ളവരാം പ്രേക്ഷകർക്കറിയാം നമുക്ക് പത്ത് മണി ഏഴ് കഴിക്കാൻ കഴിയില്ല എങ്കിലും ആ സ്നേഹത്തിന് ആ വിരുന്നിന് നന്ദി അറിയിക്കുന്നു ഇനിയിപ്പൊ പെരുന്നാൾ വരണമെങ്കിൽ അടുത്ത ജനുവരി വരെ കാത്തിരിക്കണം